ഡയബറ്റിസ് അഥവാ പ്രമേഹം, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിലെ ഷുഗർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയിൽ 40.6 ദശലക്ഷം പ്രമേഹ രോഗികളാണ് 2006 കണക്ക് പ്രകാരമുള്ളത്. ഇന്ത്യ ഡയബറ്റിസിൻ്റെ ക്യാപിറ്റലാണ്. 2030 79 ദശലക്ഷം പ്രമേഹ രോഗികളാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ. ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഷുഗറും ഡയബറ്റിസും രണ്ടും രണ്ടാണ്. കാരണം ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു മഹാരോഗത്തിൻ്റെ വിവിധ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം മാത്രമാണ് രക്തം പരിശോധിക്കുമ്പോൾ അതിൽ ഷുഗറിൻ്റെ ലെവൽ ഒരല്പം കൂടുക എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ധരിച്ചു വശാക്കിയിട്ടുള്ളത് ഷുഗർ എന്ന് പറയുന്നതാണ് ഡയബറ്റിസ്, ഷുഗർ നോർമലായ എൻ്റെ ഡയബറ്റിസ് നോർമലാണ് എന്നതാണ്. അത് തീർത്തും തെറ്റാണ്. ഷുഗർ നോർമലായാൽ അദ്ദേഹത്തിൻ്റെ ഡയബറ്റിസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ഡയബറ്റിസിൻ്റെ ലക്ഷണങ്ങളും പ്രവർത്തനങ്ങളും ആ ശരീരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷുഗർ നോർമലാക്കുന്നതിന് വേണ്ടി ഒട്ടനവധി മരുന്നുകളുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്. ഷുഗർ നോർമൽ ആക്കുന്നതിന് വേണ്ടി പല ഇംഗ്ലീഷ് മരുന്നുകളും പലപ്പോഴും ശക്തമാണ്. പക്ഷേ ഡയബറ്റിസ് നോർമലാക്കുന്നതിന് വേണ്ടി ഇന്നും മരുന്നുകൾ പലതും കണ്ടുപിടിച്ചിട്ടില്ല. അവിടെയാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഡയബറ്റിസ് നോർമലാക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായ മരുന്നുകൾ ആയുർവേദത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് ബോധിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുഗർ നോർമലാക്കാൻ ആയുർവേദത്തിൽ മരുന്നില്ലേ? ഉണ്ട്. പക്ഷേ പലപ്പോഴും വളരെ കൂടിയ ഷുഗർ ലെവൽ താഴേക്ക് കൊണ്ടുവരുന്നതിൽ പലപ്പോഴും ആയുർവേദ മരുന്നുകൾ ഒരു പക്ഷേ ഫലപ്രദമായെന്നിരിക്കില്ല. പക്ഷേ ഡയബറ്റിസ് എന്ന് പറയുന്ന ആ മഹാരോഗത്തിൻ്റെ വിവിധ പ്രവർത്തികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തീർച്ചയായും ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി വളരെയധികം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടനവധി ഷുഗറിനുള്ള മരുന്നുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഷുഗറിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഡയബറ്റിസ് രോഗികളുടെ എണ്ണം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഡയബറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന് ഫലപ്രദമായ മരുന്നുകൾ ശാസ്ത്ര സാങ്കേതിക വകുപ്പുകൾക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചാൽ ഡയബറ്റിസ് നോർമലാകുമോ അല്ലെങ്കിൽ ഡയബറ്റിസ് മാറുമോ? ഇത് രണ്ടും പ്രസക്തമായ ചോദ്യങ്ങളാണ്. പലപ്പോഴും ഡയബറ്റിസിനെ നോർമലാക്കി വയ്ക്കാൻ പല മരുന്നുകളും നമുക്ക് കഴിക്കാൻ കഴിയും. അതേസമയം ഒരു കാരണവശാലും ഇത് 100% മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു രോഗമാണെന്ന് ആരും ധരിച്ചേക്കരുത്. കാരണം ഇത് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി വെട്ടി തുറക്കാൻ വേണ്ടി മാത്രമേ യഥാർത്ഥത്തിൽ നമ്മളുടെ ചികിത്സ ഉപകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. കാരണം ഇന്ന് മെഡിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഒട്ടനവധി ബിസിനസ് എഡ്ജ് ഉള്ളതാണ്. അതിൻ്റെ പേരിൽ നോർമലാക്കി വയ്ക്കുക എന്നുള്ളതിനുപരിയായി ഒട്ടനവധി ഓഫറുകൾ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് കാണാം. അതെല്ലാം ശുദ്ധബദ്ധമാണ്. ഇനി നിർബന്ധമായും ചില പൊതുധാരണകൾ അല്ലെങ്കിൽ പൊതുകാര്യങ്ങൾ എല്ലാ ഡയബറ്റിസ് രോഗികളും അവരുടെ ഡയബറ്റിസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ, ഒന്ന്, നിർബന്ധമായും എല്ലാ ഡയബറ്റിസ് രോഗികളും വ്യായാമം ചെയ്യേണ്ടതാണ്. വ്യായാമമില്ലാതെ ഡയബറ്റിസ് മാനേജ് ചെയ്യാം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മറ്റു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആയുർവേദത്തിലൊക്കെ പറയുന്ന അധ്യശനം എന്ന് പറയും, അതായത് കഴിച്ചതിന് മീതെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരു ആഹാരം കഴിക്കണമെന്ന് ഒരു ശരീരം ആവശ്യപ്പെടുന്നത് വിശപ്പിലൂടെയാണ്. പക്ഷെ നമ്മൾ ആഹാരം കഴിക്കുന്നത് നല്ല ആഹാരം കിട്ടുമ്പോഴൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ശീലത്തോടെയാണ്. അത് തെറ്റാണ്. അതുപോലെ തന്നെ കൃത്യസമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് തന്നെ വിവിധ സമയങ്ങളിലാവുക, ഇത് രണ്ടും ഡയബറ്റിസ് എന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ ആക്കം കൂട്ടുന്നതാണ്. ഷുഗർ നോർമലായാൽ കൂടിയും ആയുർവേദ മരുന്നുകൾ ഒരു കാരണവശാലും ഒരേ മരുന്നുകളല്ല എല്ലാ ഡയബറ്റിസ് രോഗികൾക്കും കൊടുക്കേണ്ടി വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴും പല മരുന്നുകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ആ മരുന്നുകളെല്ലാം തന്നെ ഷുഗർ നോർമലാക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഡയബറ്റിസ് എന്ന് പറയുന്ന മഹാരോഗത്തെ, അതിൻ്റെ പ്രയാണത്തെ
തടയുന്നതായിരിക്കും ബഹുഭൂരിപക്ഷം വരുന്ന മരുന്നുകളും. അപ്പോൾ സാധാരണയായി രോഗികൾ അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ആയുർവേദ മരുന്നുകൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, നിങ്ങൾ ചെന്നെത്തുന്നത് പലപ്പോഴും വല്ല പ്രാന്തിലോ സ്കിൻ ഡിസീസിലോ ഒക്കെ ആയിരിക്കും. അതിനർത്ഥം ആ മരുന്നുകളെല്ലാം പ്രാന്തുകൾക്ക് മാത്രം കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്ന് ധരിച്ചേക്കരുത്. അത് പലപ്പോഴും നിങ്ങളുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ഡയബറ്റീസിനോ അല്ലെങ്കിൽ ഷുഗറിനോ ഒക്കെ ആയിരിക്കും ആ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടാകുക എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനി പലപ്പോഴും ചോദിക്കുന്ന, രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഞാൻ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഈ ആയുർവേദ മരുന്നുകൾ കഴിക്കാമോ? തീർച്ചയായും കഴിക്കാം, യാതൊരു തർക്കവും വേണ്ട. അതായത് ഡോക്ടറുടെ അടുത്ത്, ആയുർവേദ ഡോക്ടറുടെ അടുത്ത് കൃത്യമായി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന്, ഇൻസുലിൻ്റെ ഡോസ് കൃത്യമായി പറയുക. അതിനനുസരിച്ചുള്ള ആയുർവേദ മരുന്നുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാലം സ്വസ്ഥതയോടുകൂടി ഡയബറ്റീസിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രക്തം ചുരുക്കം. അപ്പോൾ സാധാരണയായി ചോദിക്കാറുണ്ട്, സാറേ പണ്ട് ആയുർവേദം മാത്രമല്ലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ, പണ്ടത്തെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 30 വയസ്സ് 40 വയസ്സൊക്കെ ആയിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ആ ഒരു ആർഗ്യുമെൻ്റ് 100% ശരിയാണ്. എങ്ങനെ? അതിന് മറ്റൊരു ഉപമ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെയൊക്കെ ഓരോ ഇന്ത്യക്കാരൻ്റെയും എൻ്റെ തൊട്ടടുത്തുള്ള കുടിലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെയും അംബാനിയുടെയും ആളോഹരി വരുമാനം, പ്രതിശീർഷ വരുമാനം 2 ലക്ഷം രൂപയാണ് ഏകദേശം എന്ന് പറഞ്ഞാൽ, അംബാനിയും ഞെട്ടും, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആ വ്യക്തിയും ഞെട്ടും, കുടിലിൽ താമസിക്കുന്ന വ്യക്തിയും ഞെട്ടും. അതിൻ്റെ അർത്ഥം അംബാനിക്ക് കാശ് കൂടുന്തോറും തൊട്ടപ്പുറത്തെ കുടിലിലുള്ള ആ വ്യക്തിയുടെ ആളോഹരി വരുമാനവും കൂടുന്നുണ്ട് എന്നാണ്. ഇത് ആവറേജ് കണക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആവറേജ് ഇന്ത്യക്കാരൻ്റെ ആയുർദൈർഘ്യം അല്ല എല്ലാവരിലും ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് കാലത്ത് കൃത്യമായ ചിട്ടയായ ആയുർവേദ ചൈത്യകൾ ഉപയോഗിച്ചിരുന്നവർ 100 വയസ്സും 120 വയസ്സ് വരെയും യാതൊരു തരത്തിലുള്ള രോഗങ്ങളും കൂടാതെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. ഇനി പല രോഗികളും പറയാറുണ്ട്, എനിക്ക് ഷുഗറുണ്ട് പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്യാറില്ല, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഞാൻ മരുന്നും കഴിക്കാറില്ല, അതും വലിയ മണ്ടത്തരമാണ്. കാരണം നിർബന്ധമായും അങ്ങനെയുള്ളവർക്കൊക്കെ വരാനിരിക്കുന്ന കുഴപ്പം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവുക എന്നുള്ളതോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് വീഴുക എന്നുള്ളതോ ഒരു സുപ്രഭാതത്തിൽ കിഡ്നി തകരാറിലായി എന്ന് മനസ്സിലാക്കുകയോ ആണ് സാധാരണ പതിവ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഡയബറ്റീസ് നോർമലാണ് എന്ന് വിചാരിച്ചേക്കരുത്. അവർ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്, മരുന്നുകൾ കഴിക്കേണ്ടതാണ്. ഇപ്പോൾ ഷുഗർ കൺട്രോൾഡ് ആണ്, അതിൻ്റെ പേരിൽ ഞാൻ മരുന്ന് നിർത്തട്ടെ സാറേ? ഇത് പലപ്പോഴും ആയി ചോദ്യം ചോദിക്കാറുള്ളതാണ് രോഗികൾ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾഡ് ആണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ തുടർന്നും ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഷുഗർ മാത്രമല്ല, 2.2% ആളുകളുടെ കിഡ്നി നശിപ്പിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. 27% വരുന്ന ആളുകളുടെ കിഡ്നിയിലൂടെ പ്രോട്ടീൻ പോകുന്ന രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. 60% വരുന്ന ആളുകളുടെ ഞരമ്പുകൾ തകരാറിലാകുന്ന രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. 32% രോഗികളുടെ ഹൃദയം തകരാറിലാകുന്ന രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. 15% വരുന്ന രോഗികളുടെ കണ്ണ് അന്ധത ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. 12% രോഗികളുടെ രക്തക്കുഴലുകൾ തകരാറിലാകുന്ന രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ ഒരു പക്ഷേ ഷുഗർ നോർമലായിരുന്നേക്കാം, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിരുന്നേക്കാം, അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് ഷുഗർ നോർമലാക്കി വെച്ചവരായിരിക്കാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയബറ്റീസും ഷുഗറും രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു, എനിക്ക് ചില ഒറ്റമൂലികൾ ഞാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസിന് ഒറ്റമൂലികൾ ചെയ്യാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അത്രമേൽ ഒറ്റമൂലികൾ പ്രചാരത്തിലിരിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റമൂലികൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാവുന്നവ. 2, സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന് അപകടം വരുന്നവ.
ഇത് രണ്ടും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത ആയുർവേദ ഡോക്ടറെ കണ്ട് എനിക്കിത് സ്ഥിരമായി ഉപയോഗിക്കാവുന്നതാണോ അല്ലയോ എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് എല്ലാ ഒറ്റമൂലി പ്രയോഗക്കാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഷുഗർ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗവുമായി കൂട്ടിക്കെട്ടുമ്പോൾ ഷുഗർ നോർമലാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഡയബറ്റീസ് നോർമലാണെന്ന് ഒരു കാരണവശാലും ചിന്തിക്കരുത്. ഏകദേശം 16 ലക്ഷണങ്ങൾ അടങ്ങിയ ഒരു ലക്ഷണ സമൂഹമാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഇനി ഡയബറ്റീസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ആളുകളാണ്. വണ്ണത്തടിയുള്ളവർ, അമിതമായ കുടവയറുള്ളവർ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രഗ്നൻസി പീരീഡിൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ഒരു സ്ത്രീക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളവർ, പിന്നെ ഫാമിലിയിൽ ഡയബറ്റീസ് ഉള്ളവർ, അവർ പ്രത്യേകിച്ച് അവർക്ക് ഷുഗർ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഡയബറ്റീസ് എന്ന് പറയുന്ന മഹാവ്യാധി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി മാർഗനിർദ്ദേശങ്ങൾ തൊട്ടടുത്ത ആയുർവേദ ഡോക്ടറുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട് ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടി. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.